ജീവിതത്തെക്കുറിച്ച് കാര്യമായി മനസ്സിലാക്കാൻ പ്രായമാവുന്നതിന് മുമ്പ് സിനിമ ജീവിതമാകുന്ന നായികമാർ നമുക്ക് പലരും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 18 വയസ്സിൽ തുടങ്ങി ജീവിതം സിനിമ മാത്രമായി മാറിയ നായകന്മാർ നമുക്ക് അപൂർവമാണ്. ആരെയും അംഗീകരിക്കുന്നതിന് ഏറെ സമയമെടുക്കുന്ന മലയാളികൾക്ക് മുമ്പിൽ പുതിയ തലമുറയുടെ ധീരനായ പ്രതിനിധിയായി മാറിയ അത്തരമൊരു നായകനാണ് ഇന്ന് നേരെ ചൊവ്വയിൽ ശ്രീ പൃഥ്വിരാജ്. താങ്കളെ എല്ലാ കാര്യവും നേരെ ചൊവ്വേ പറയുന്ന ഒരു രീതിക്കാരനാണ്. ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് അതിന് മാറ്റം വന്നിട്ടില്ല എന്ന വിചാരത്തിലാണ് ഞാൻ ചിലതൊക്കെ ചോദിക്കുന്നത്. മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, മാറ്റം വന്നിട്ടില്ല. കേരളത്തിലെ ഒരു തലമുറയുടെ ആരാധനാപാത്രമാണ് താങ്കൾ. മറ്റൊരാൾ എടുത്തു പറയാവുന്നത് ശ്രീശാന്താണ്, ക്രിക്കറ്റ് താരം ശ്രീശാന്ത്. അപ്പോൾ യുവതലമുറയുടെ ആരാധനാപാത്രമായി നിൽക്കുമ്പോഴും പൊതുസമൂഹം നിങ്ങളെ അല്പം ഒരു അകൽച്ചയിലാണ് കാണുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നിലേക്ക് ഒരു അകൽച്ച ഇന്നും പ്രേക്ഷകനുണ്ടോ എന്ന് ചോദിച്ചാൽ ആ അകൽച്ചയാണ് എൻ്റെ പരീക്ഷണം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഓരോ സിനിമകൾ കഴിയുമ്പോഴും ആ അകൽച്ച കുറഞ്ഞു വരികയാണ്. ഇന്ന് എൻ്റെ സിനിമകൾ തിയേറ്ററിലെത്തുമ്പോൾ ആദ്യത്തെ ദിവസം ഉണ്ടാവുന്ന ഒരു ആഘോഷം, മെയിൻ സെൻറ്റേഴ്സിലുണ്ടാവുന്ന ഒരു മാധ്യമങ്ങളൊക്കെ എടുത്തു പറയുന്ന ഒരു ഇനിഷ്യൽ എന്നൊക്കെ പറയുന്ന കാര്യം അതിൻ്റെ സൂചനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹം, മലയാളി സമൂഹം മാറ്റത്തിനെ എപ്പോഴും കുറച്ച് ഭീതിയോടെ കാണുന്ന ഒരു സമൂഹമാണ്. അതൊരു പുതിയ എക്സ്പ്രസ് വേ ആണെങ്കിലും, ഒരു പുതിയ മന്ത്രിയാണെങ്കിലും, ഒരു പുതിയ നടനാണെങ്കിലും. അപ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രശസ്തരായ രണ്ട് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് രാജു, അതുപോലെ ശ്രീശാന്ത് എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാവുന്നതാണ്. നമ്മുടെ രണ്ട് യുവാക്കൾ എന്ന പേരിൽ അഭിമാനം കൊള്ളുന്നതിന് പകരം കുറച്ചൊരു അകലം അവർക്ക് ഉള്ളതുപോലെ തോന്നാൻ അതിനെന്തായിരിക്കും കാരണം താങ്കളുടെ വിശകലനത്തിൽ? അങ്ങനെ ഒന്നടങ്കം പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു അകൽച്ച അങ്ങനെ ഒരു പൊതുസമൂഹത്തിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ശ്രീശാന്തിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊക്കെ ആദ്യം കടന്നു വന്നപ്പോൾ ഞാനൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങൾ ഇവൻ എത്രത്തോളം ആയോ എന്നൊക്കെയാണ്. അതായത് അതിൻ്റെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഭീതി തന്നെ ആയിരിക്കും അതിൻ്റെ കാരണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന് കഴിവുമായി അത്രയ്ക്ക് ബന്ധമൊന്നുമില്ല. കഴിവിനെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ പൊതുസമൂഹം ശരിയെന്ന് വിശ്വസിക്കുന്ന ചില പെരുമാറ്റ രീതികളുണ്ട്, അതിനോട് പൂർണ്ണമായും സമരസപ്പെട്ടു വരുന്നില്ല എന്നതുകൊണ്ടാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ശരിയാണോ? ശരിയാണ്. എൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശരിയാണ്. കാരണം ഈ പൊതുസമൂഹം വിശ്വസിക്കുന്ന ശരിയായ പെരുമാറ്റ രീതികളിൽ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ അതൊരു ഹിപ്പോക്രസി ഉണ്ട്. കാരണം ഞാനൊരിടത്തും ബഹുമാനം നൽകേണ്ടിടത്ത് ബഹുമാനം നൽകാതിരുന്നിട്ടില്ല, പക്ഷേ ആവശ്യത്തിലേറെ ബഹുമാനവും ഞാൻ എവിടെയും നൽകിയിട്ടില്ല. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി സൂക്ഷിച്ചൊരു വ്യക്തിയാണ്. പൃഥ്വിരാജ് സിനിമാ നടനായതിൽ പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുകയോ ഇങ്ങനെ ബോഡി ലാംഗ്വേജ് കൈവരിക്കുകയോ അല്ലെങ്കിൽ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുകയോ ചെയ്തൊരാളല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും വളരെ ചെറുപ്പത്തിലും എൻ്റെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഇതൊക്കെ തന്നെയാണ്. ഒരു സിനിമാ നടനായപ്പോൾ എന്നോട് പലരും പറഞ്ഞു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഗുരുനാഥനായ രഞ്ജിത്തേട്ടൻ പോലും പറഞ്ഞു, നീ ഇനിയും ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ കുറച്ച് മയത്തിൽ സംസാരിക്കണം, കാര്യങ്ങൾ കുറച്ച് അറിയില്ല എന്ന ഭാവത്തിൽ നീ സംസാരിക്കണം. ഞാൻ ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. അതിൻ്റെയൊക്കെ പേരിൽ തൻ്റെ അടി, അഹങ്കാരി എന്നൊക്കെയുള്ള ചില പദവികൾ പതിച്ചു കിട്ടുകയും ചെയ്തു. അതൊരു വലിയ തമാശയാണ്. കാരണം ഞാൻ ആദ്യം സിനിമയിലെത്തി ആരോടും അങ്ങനെ ഞാൻ ഒരു വലിയ സോഷ്യൽ സർക്കിളൊന്നും ഇല്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ ആദ്യം സിനിമയിലെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു ഇൻട്രോവേർട്ടാണ്, അന്തർമുഖനാണെന്ന് പറഞ്ഞു. പിന്നീട് ഈ അന്തർമുഖത്വം അഹങ്കാരമായി. ഇപ്പോൾ അതേ അഹങ്കാരമാണ് ചങ്കൂറ്റമായിരിക്കുന്നത്. അപ്പോൾ താങ്കളുടെ നിരീക്ഷണത്തിൽ ഈ കേരള സമൂഹം ഇപ്പോഴും കഴിവിനേക്കാൾ കൂടുതൽ പ്രവൃത്തി പരിചയത്തിനാണ് അല്ലെങ്കിൽ പരിചയസമ്പന്നതയ്ക്കാണ് ഊന്നൽ കൊടുക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ മാത്രമാണ് ഇന്ന് 21-ാം നൂറ്റാണ്ടിലും എക്സ്പീരിയൻസസ് റേറ്റഡ് ഹയർ ദാൻ എഫിഷ്യൻസി. അത് വേറെ എവിടെയും കാണാത്തൊരു പ്രവണതയാണ്. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റ് ബ്യൂറോക്രറ്റിക് സ്പിയേഴ്സിലാണെങ്കിലും ഈവൻ പ്രൊഫഷണൽ കാര്യങ്ങളിലാണെങ്കിൽ എനിക്ക് അത് കുറച്ച് ഭേദം പിന്നെയും സിനിമയിലാണ്. ഒരു പുതിയ ഒരു എഡിറ്റർ വന്നാൽ, ഒരു പുതിയ തരത്തിൽ സിനിമകൾ എഡിറ്റ് ചെയ്യുന്നൊരു ആൾക്കാർ വന്നാൽ, ആദ്യം ഈ സോ കോൾഡ് ആൾക്കാരെല്ലാം കുറ്റങ്ങളാണ് പറയുന്നത്. ഒരു പുതിയ സിനിമാറ്റോഗ്രാഫർ വന്നാൽ അയാൾ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നു എന്നാണ് ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പുതിയ നടൻ വന്നാൽ അയാളുടെ അഭിനയത്തെപ്പറ്റി പ്രത്യേകിച്ച് കുറ്റങ്ങൾ പറയാനില്ലെങ്കിൽ അയാളുടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ എന്നാണ് ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത്. താങ്കളുടെ അച്ഛൻ അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല എങ്കിലും അദ്ദേഹം സ്വന്തം ടേംസിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. പക്ഷെ താങ്കൾ കുറച്ചും കൂടെ സംസാരിക്കുന്ന ആളാണ്. താങ്കളുടെ ടേംസിൽ തന്നെയാണോ കാര്യങ്ങളൊക്കെ നടത്തുന്നത്? എൻ്റെ വിശ്വാസം ഞാൻ എൻ്റെ ടേംസിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നതാണ്. പ്രത്യേകിച്ച് എൻ്റെ പ്രൊഫഷണൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ ടേംസിൽ മാത്രമേ നടത്താറുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ വിജയങ്ങൾക്കും പരാജയങ്ങൾക്കും 100% ഉത്തരവാദിത്വം എൻ്റെ തന്നെയാണ്. അച്ഛന് സിനിമയിൽ നിന്നുണ്ടായ തിക്ത അനുഭവങ്ങൾ മനസ്സിലുള്ള അമ്മ പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ ഒരു കൂടുതൽ ഔത്സുക്യം കാണിച്ചു എന്നൊരു പരാതിയുണ്ടോ? ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ സിനിമാ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ അടുത്ത ചെയ്യുന്ന സിനിമ ഏതാണെന്നറിയോ എന്ന് പോലും എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ എവിടെയോ ഇതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു അത് എപ്പോഴും എന്നെ അമ്മയോടൊപ്പം കാണുന്നു, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇതുപോലുള്ള മാധ്യമങ്ങളിൽ ഞാൻ അമ്മയെപ്പറ്റി സംസാരിക്കുന്നു, അതുകൊണ്ടായിരിക്കും എവിടെയോ തെറ്റിദ്ധരിക്കപ്പെട്ടു എൻ്റെ പ്രൊഫഷണൽ ജീവിതം ഡിസൈൻ ചെയ്യുന്നത് അമ്മ നിയന്ത്രിക്കുന്നു, അമ്മയാണ് എന്നുള്ളത് എവിടെയോ അത് എങ്ങനെയോ തെറ്റിദ്ധരിക്കപ്പെട്ടു. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എൻ്റെ അമ്മയ്ക്ക് എൻ്റെ സിനിമാ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻ്റെ അമ്മ സത്യം പറഞ്ഞാൽ ഞാൻ അടുത്ത ചെയ്യുന്ന സിനിമ ഏതാണെന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല. അതിനപ്പുറം ഒരു നിയന്ത്രണം താങ്കളുടെ ജീവിതത്തിൽ അമ്മ ചെലുത്തുന്നുണ്ടോ? ഇല്ല, ഒട്ടും അമ്മ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും നിയന്ത്രണം ചെലുത്താത്തൊരമ്മയാണ്. അതെനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് അമ്മയുടെ മക്കളിലുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കും. കാരണം അത് പറയാൻ കാര്യം ഇപ്പോഴല്ല, വളരെ ചെറുപ്രായത്തിൽ തന്നെ നമുക്കെല്ലാം നമ്മുടേതായ റെസ്പോൺസിബിലിറ്റീസ് എന്ന് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണമെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചൊരു അമ്മയാണ് ശ്രീമതി മല്ലിക സുകുമാരൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ സ്വന്തമായിട്ട് നോക്കണം, അല്ലാതെ എന്ത് കാര്യത്തിനും അമ്മയെ ആശ്രയിക്കരുത് എന്നൊക്കെ എന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയും അത് വീട്ടിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു സ്ത്രീയാണ് ശ്രീമതി മല്ലിക സുകുമാരൻ. അച്ഛൻ്റെ ഹാങ് ഓവർ ഏതൊക്കെ തരത്തിലാണ് താങ്കളുടെ സിനിമയിൽ ബാധിച്ചിരിക്കുന്നത്, ഗുണമായിട്ടും ദോഷമായിട്ടും? എന്നെ സിനിമയിൽ അച്ഛൻ ഒരു രീതിയിലും സ്വാധീനിച്ചിട്ടില്ല. കാരണം സുകുമാരൻ എന്ന് പറയുന്ന നടനെ ഞാൻ ആ നടൻ എന്നെ സ്വാധീനിച്ചിട്ടേ ഇല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനം എന്ന് പറയുന്നത് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. ഞാൻ കണ്ടു പഠിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛനെയാണ്, ഞാൻ കേട്ടു പഠിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛനെയാണ്, ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുള്ളത് എൻ്റെ അച്ഛൻ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ആ വ്യക്തിത്വത്തിൻ്റെ സ്വാധീനം അത്രത്തോളം ശക്തമായതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഞാൻ അറിയാതെ ഞാൻ എന്ന അഭിനേതാവിൽ സുകുമാരൻ്റെ സ്വാധീനം കടന്നുകൂടിയേക്കാം. പക്ഷേ ആസ് ടു പ്രൊഫഷണൽസ് സുകുമാരൻ എന്ന് പറയുന്ന ആക്ടറും പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറും വളരെ വ്യത്യസ്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛനാണ് എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങളും എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അച്ഛനാണ് എന്നെ സത്യം പറയാൻ പഠിപ്പിച്ചത്. സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛനാണ് എന്നെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നത്, അച്ഛനാണ് എനിക്ക് ലിറ്ററേച്ചർ എന്താണെന്ന് പഠിപ്പിച്ചു തന്നത്, അച്ഛനാണ് എന്നെ പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്, എന്നെ സംസാരിക്കാൻ പഠിപ്പിച്ച അച്ഛനാണ്, ഭാഷ എങ്ങനെ പ്രയോഗിക്കണം എന്നെ പഠിപ്പിച്ചത് അച്ഛനാണ്. അപ്പോൾ ആ രീതിയിൽ സുകുമാരൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എൻ്റെ ഐഡൽ. പക്ഷെ സത്യം പറയണമെന്ന് താങ്കളെ അച്ഛൻ പഠിപ്പിച്ചു, പക്ഷേ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് എല്ലാ സത്യങ്ങളും പറഞ്ഞുകൂടാ എന്ന് താങ്കൾക്ക് ബോധ്യമായോ? അത് വളരെ നേരത്തെ എനിക്ക് ബോധ്യമായി. എല്ലാ സത്യങ്ങളും എന്നല്ല, അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു ജീവിതമാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ഒട്ടുമിക്ക സത്യങ്ങളും പറഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും ആ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും സത്യം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. താങ്കൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് മുതിർന്നവരോടൊക്കെ ബഹുമാനമുള്ള ഒരാളായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. പക്ഷെ താങ്കളെ കുറിച്ചുള്ള പൊതു സമൂഹത്തിൻ്റെ വിചാരം അങ്ങനെയല്ല. അതിന് വേറെയും ചില കാരണങ്ങളുണ്ട്. ഒരിക്കൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ പോലെ ആയിരിക്കണം ഈ മലയാള സിനിമയിലെ രീതി എന്ന് താങ്കൾ ഒരിക്കൽ അഭിപ്രായപ്പെട്ടു. സീനിയേഴ്സിൻ്റെ കാര്യത്തിലാണ് താങ്കളത് പറഞ്ഞത്. പക്ഷേ സീനിയറായിട്ടുള്ള മാത്യു ഹെയ്ഡനും ഷെയ്ൻ വോണും മഗ്രാത്തും ഒക്കെ പോയതിനു ശേഷം കുറച്ച് ക്ഷീണമാണ് ടീമിനുണ്ടായത്. അപ്പോൾ ആ കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായത്തിനൊരു മാറ്റമുണ്ടോ? ഒരു കാരണവശാലും മാറ്റമില്ല. ഞാൻ പറഞ്ഞത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ പോലെ ആകരുത് മലയാള സിനിമ എന്നാണ്. ഞാൻ ഇന്നും പറയുന്നു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ പോലെ ആകരുത് മലയാള സിനിമ. കാരണം നമുക്ക് മഹാരഥന്മാരായ മമ്മൂക്കയും ലാലേട്ടനും അതുപോലെയുള്ള ഒരുപാട് നടന്മാരും ടെക്നീഷ്യൻസും എല്ലാം നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷെ അവരൊക്കെ നാളെ അവരുടെ നായക സ്ഥാനത്ത് അഭിനയിക്കാൻ സാധിക്കാത്തൊരു സമയം വരും. അന്ന് മലയാള സിനിമ അന്യാധീനപ്പെട്ടു പോകരുത്. അതായത് ഈ ക്രിക്കറ്റുമായിട്ടുള്ള താരതമ്യത്തിനകത്ത് ചില പ്രശ്നങ്ങളില്ലേ? ക്രിക്കറ്റിൽ കുറേ നാൾ അവർ കളിക്കുന്നു, 10 അല്ലെങ്കിൽ അങ്ങേയറ്റം 20 വർഷമോ കളിച്ചിട്ട് അവർ റിട്ടയർ ചെയ്യുന്നു. പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ അങ്ങനെ ആകണമെന്ന് താങ്കൾ നിർദ്ദേശിക്കുന്നുണ്ടോ? ഒരു 4 5 ആക്ടേഴ്സിന് മാത്രമാണ് അവരുടെ പേരിൽ കാര്യമായ ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ നിന്നും. അതിലൊരാൾ ഞാനാണെന്നുള്ളത് എനിക്ക് വളരെ വളരെ സന്തോഷമുള്ള കാര്യം. പക്ഷേ ഈ 4 5 പേർ പോരാ. കാരണം നാളെ ഈ 4 5 പേരിൽ ഒരു 3 4 ആൾക്കാർ നായകന്മാരല്ലാതായാൽ അന്ന് വാണിജ്യപരമായി നമുക്ക് ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന പ്രോജക്റ്റുകൾ മലയാളത്തിൽ ഇല്ലാതെ തന്നെയാകും. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇവിടെയുള്ള എല്ലാ തിയേറ്ററുകളിലും ഹിന്ദിയും തമിഴും പടങ്ങൾ മാത്രമായി പോകും. ഇപ്പോൾ ഞാൻ ക്രിക്കറ്റിനെ പറ്റി പറയാം. 4 വേൾഡ് കപ്പുകൾ അടുപ്പിച്ച് ജയിക്കുകയും ICC റാങ്കിങ്ങിൽ രണ്ടാമത്തെ ടീം തമ്മിൽ ഏതാണ്ട് 78 പോയിന്റിന് മുകളിൽ ഡിഫറൻസ് ഉണ്ടാവുകയും ചെയ്ത് നിലനിന്നിരുന്ന ക്രിക്കറ്റ് ടീമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന വേൾഡ് ചാമ്പ്യൻസ്. അവിടുന്ന് അവരുടെ ഒരു 4 5 മഹാരഥന്മാർ ഒരുമിച്ച് റിട്ടയർ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് സജീവമായി ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ 1.5 വർഷത്തെ സ്പേസിലാണ് ഓസ്ട്രേലിയ നമ്പർ 4 വന്നത്. 1.5 വർഷത്തെ സ്പേസിലാണ് ഓസ്ട്രേലിയ ബംഗ്ലാദേശിൻ്റെ അടുത്ത് 2 മാച്ചസ് തോറ്റത്. 1.5 വർഷത്തിലാണ് ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസിൻ്റെ അടുത്ത് 6 മാച്ച് തോറ്റത്. കോമൺവെൽത്ത് trophy, I mean, Alan bought a trophy Australia ki kittade poyadu 18 varshangalkku sheshamanu. Appo aa oru avastha Malayala cinema ku undaagiradu ennulla reethiyilana njan aa tharadhamyam പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ ആദരിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള നായക നടന്മാർ അവരുടെ പ്രായത്തിനൊത്ത വേഷങ്ങളല്ല ഇപ്പോൾ ചെയ്യുന്നത് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാവണം, അത്തരത്തിലുള്ള കഥകൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അത്തരത്തിലുള്ള സിനിമകൾ ഇവിടെ നിർമ്മിക്കപ്പെടണം. നമ്മൾ ലാലേട്ടനെയും മമ്മൂക്കയും പോലെയുള്ള മഹാനടന്മാരെ ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ലിമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ താങ്കൾക്കറിയാവുന്നതുപോലെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ ഒരു സിനിമയുടെ പ്രോജക്റ്റിൽ അവരുടേതായിട്ടുള്ള സേ ഉണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് ഗുണപരമായ ഒരു മാറ്റം വരുത്താൻ കഴിയില്ലേ? കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്നുള്ളത് അതിനുത്തരം പറയാൻ അവർ തന്നെ ആയിരിക്കും എന്നേക്കാൾ യോഗ്യന്മാർ. അല്ല, താങ്കൾക്കതിൽ വിശദീകരിക്കാൻ വിഷമമുണ്ടാവും. എങ്കിലും താങ്കൾക്ക് വിഷമമില്ല, കാഴ്ചപ്പാട് എങ്ങനെയാണ് ഈ കാര്യത്തിൽ? എനിക്ക് വിശദീകരിക്കാൻ വിഷമമില്ല, കാരണം എനിക്ക് വിശദീകരിക്കാൻ അറിയാം അതെന്താണ് അവരുടെ ചിന്ത എന്ന് എനിക്കറിയില്ലല്ലോ. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ലാലേട്ടനും മമ്മൂക്കയും ചെയ്യുന്ന മിക്ക സിനിമകളും അവരുടെ സ്റ്റാച്ചറിനും അവരുടെ പ്രായത്തിനും ആസ് ആക്ടേഴ്സ് അവരുടെ ഒരു ഡൈമെൻഷനും അനുയോജ്യമായ സിനിമകളല്ല. പറഞ്ഞാൽ ശരിയാണ്, അവർക്ക് ഒരു തീരുമാനമെടുത്ത് അത്തരത്തിലുള്ള സിനിമകൾ മാത്രമേ അവരിനി ചെയ്യൂ എന്നവർക്ക് തീരുമാനിക്കാം. എന്തുകൊണ്ട് ആ തീരുമാനത്തിലേക്ക് എത്തി അത്തരം സിനിമകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അത് അവരുടെ ചിന്തയായിരിക്കും, അവരുടെ തീരുമാനങ്ങളായിരിക്കും, അതല്ലെങ്കിൽ മറ്റ് സമ്മർദ്ദങ്ങളായിരിക്കും. ഇനി ഒരു 20 വർഷം കഴിഞ്ഞ് താങ്കൾക്ക് മോഹൻലാലിൻ്റെ പ്രായമാകുമ്പോൾ താങ്കൾ അത്രയും പ്രധാനപ്പെട്ടൊരു നായക നടനാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പറയൂ. ഞാൻ ഇന്നത്തെ പൃഥ്വിരാജ് തന്നെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പ്രായത്തിന് അനുയോജ്യമായ സിനിമകളെ ചെയ്യുള്ളൂ. പിന്നെ അതിനേക്കാൾ ഒരു വലിയ കാര്യം സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി 20 വർഷം കഴിഞ്ഞ് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന സിനിമാ പ്രേക്ഷകർ അന്ന് എന്നെ ഒരു മരം ചുറ്റി പ്രണയം അഭിനയിക്കാൻ അനുവദിക്കില്ല. കാരണം പ്രേക്ഷകർ അത്രയും സിനിക്കലായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവരെക്കാൾ മുൻ അതിന് തയ്യാറെടുക്കേണ്ടത് ഞാനാണ്. തീർച്ചയായിട്ടും ഞാനൊരിക്കലും എനിക്ക് അനുയോജ്യമല്ലാത്തൊരു കഥാപാത്രമോ എനിക്ക് അനുയോജ്യമല്ലാത്തൊരു സിനിമയിലോ ഞാൻ അഭിനയിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന നടന്മാരുടെ പ്രാധാന്യം കുറയണമെന്നല്ല. പ്രാധാന്യം ഒരിക്കലും കുറയില്ല, അവർ തന്നെ ആയിരിക്കും സൂപ്പർ സ്റ്റാറുകൾ. പക്ഷേ അവർ ചെയ്യുന്ന സിനിമകളുടെ രീതി, അവർ ചെയ്യുന്ന സിനിമകളുടെ സ്വഭാവം മാറേണ്ടതാണ്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ വിവാദമാകും, റോഡിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ ഇത് വിവാദമാകില്ല. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇപ്പോഴും കൈ നിറയെ പടങ്ങളാണ്. അതിൻ്റെ അർത്ഥം അവർക്ക് കൊമേഴ്ഷ്യലായിട്ട് അതിൻ്റെ വാല്യൂ ഇപ്പോഴും ഉണ്ടെന്നാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ ഒരുപക്ഷെ അത്തരം റോളുകളിലും അവരെ സ്വീകരിക്കുന്നു എന്നാണ്. പൂർണ്ണമായും തള്ളിക്കളയാണെന്നുണ്ടെങ്കിൽ ആരും അവരെ വെച്ച് അത്തരം സിനിമകൾ ചെയ്യാൻ ധൈര്യപ്പെടില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അവർ മാറി നിൽക്കണം? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. കാരണം നമ്മുടെ സിനിമ ആസ്വാദന നിലവാരം തന്നെ കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട്. അത് നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. ഇന്ന് പരാജയപ്പെടുന്ന സിനിമകളെപ്പറ്റി മറന്നേക്കും. ഇന്ന് വിജയിക്കുന്ന സിനിമകൾ തന്നെ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 10-15 വർഷങ്ങൾക്ക് മുമ്പ് അന്യഭാഷകളിൽ തമിഴിലും തെലുങ്കിലുമൊക്കെ കണ്ട് നമ്മൾ പുച്ഛിച്ചിരുന്ന തരത്തിലുള്ള പല സിനിമകളും ഇന്നിവിടെ വൻ വിജയങ്ങളായി തീരുന്നുണ്ട്. പേരുകൾ ആവശ്യപ്പെടരുത്, കാരണം പറയാതിരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളിവിടെ വിജയിക്കുന്നു എന്നുള്ളത് തന്നെ ഇതിനൊരു വലിയ സമ്മർദ്ദമാണ്. അങ്ങനൊരു സിനിമ വിജയിച്ചൊരു നിർമ്മാതാവിന് ഇൻവെസ്റ്റ് ചെയ്ത പൈസയും മുടക്കുമുതലും അതിൻ്റെ പലിശയും ചേർത്ത് കിട്ടിയാൽ ആ നിർമ്മാതാവ് അടുത്തത് നിർബന്ധിതനാകുന്നത് വീണ്ടും അങ്ങനൊരു സിനിമ ചെയ്യാനാണ്. നേരെ മറിച്ച് കയ്യൊപ്പെന്ന് പറയുന്ന സിനിമ ഇവിടെ 6 കോടി രൂപ ലാഭം കിട്ടുന്ന സിനിമയാകട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ കൂടുതൽ സംഭവിക്കും. വാനപ്രസം എന്ന് പറയുന്ന സിനിമ 200 ദിവസം ഓടി 5.5 കോടി രൂപ ഗ്രോസ് വരുന്ന ഒരു സിനിമയാകട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ സംഭവിക്കും. അപ്പോൾ ഇത് പ്രേക്ഷകനാദ്യം അവരുടെ സിനിമ നിരീക്ഷണ രീതി, സിനിമ ആസ്വാദന രീതി മാറ്റണോ, അതല്ല നിർമ്മിക്കപ്പെടുന്ന സിനിമകൾ ആദ്യം മാറ്റണോ എന്നുള്ളത്, ഏതാണ് ആദ്യം സംഭവിക്കണം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതിലേതെങ്കിലും ഒന്ന് വളരെ പെട്ടെന്ന് മാറേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ എസ്തെറ്റിക്സ്, കലാമൂല്യമെല്ലാം വളരെ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ സൂപ്പർ സ്റ്റാർ പദവി മാറ്റിവെച്ചാൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയെയും അഭിനേതാക്കൾ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മലയാളം ഇന്ത്യ എന്നൊക്കെ മറന്നേക്കും. സത്യസന്ധമായി ഇവരെ നടന്മാർ എന്ന നിലയ്ക്ക് നമ്മൾ കാണുകയാണെങ്കിൽ ലോക സിനിമയിലെ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ ഇവർ രണ്ടുപേരും തീർച്ചയായിട്ടും ഉണ്ടാകും. ഔട്ട്സ്റ്റാൻഡിങ് ആക്ടേഴ്സാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഒരു സോ കോൾഡ് ഇപ്പോൾ ഇന്ന് നിലവിലുള്ള ഹോളിവുഡിലെ ഗ്രേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ആക്ടേഴ്സ്, ഇപ്പോൾ ടോം ഹാങ്ക്സ് അല്ലെങ്കിൽ ഡസ്റ്റിൻ ഹോഫ്മാൻ, റസൽ ക്രോ എന്നൊക്കെ പറയുന്ന ഗ്രേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ആക്ടേഴ്സ് എല്ലാവരും ഒരു സിനിമ 2 കൊല്ലം കൊണ്ടോ 3 കൊല്ലം കൊണ്ടോ ചെയ്ത് ആ കാലഘട്ടം മുഴുവൻ ഒരു കഥാപാത്രമായി ജീവിച്ച് അതിനുവേണ്ടി ഒരുപാട് റിസർച്ച് ചെയ്ത് അതിനുവേണ്ടി ഹോംവർക്ക് ചെയ്ത് ഈ റിസർച്ചിനും ഹോംവർക്കിനും എല്ലാം അവർ റെമ്യൂണറേറ്റ് ചെയ്യപ്പെട്ട് അങ്ങനെ സിനിമകളെ അപ്രോച്ച് ചെയ്യുന്ന നടന്മാരാണ്. ലാലേട്ടനും മമ്മൂക്കയും ഇന്ന് വൈകുന്നേരം ഷൂട്ടിംഗ് ഒരു സിനിമയുടെ തീർത്ത് നാളെ രാവിലെ അടുത്ത സിനിമയ്ക്ക് ജോയിൻ ചെയ്യാൻ നിർബന്ധിതരാകുന്ന നടന്മാരാണ്. അങ്ങനെയാണ് നമ്മുടെ സിനിമ വ്യവസായം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പാരഫെർണേലിയ ചുറ്റിനും നിർത്തി അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മളവരെ ജക്സ്റ്റപ്പോസ് ചെയ്ത് നോക്കുമ്പോൾ അവർ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അവർക്കുള്ള കാലിബറും ടാലൻറ്റും ഉള്ള നടന്മാർ ലോകത്ത് തന്നെ എണ്ണാവുന്നതാണ്. മലയാള സിനിമയുടെ പരിമിതി താങ്കൾക്ക് തന്നെ പലതും നിഷേധിക്കുകയാണ് എന്ന് നമുക്ക് വിശകലനം ചെയ്യാവോ? ഞാൻ ചോദിക്കാൻ പ്രധാന കാരണം, ഹിന്ദിയിലാണെങ്കിലും ഒരുപക്ഷെ തമിഴിൽ പോലും പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ നടന്മാർ ഒരേ സിനിമയിൽ തന്നെ വരുന്നു. മലയാള സിനിമയ്ക്ക് ഒരുപക്ഷെ താങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരിക്കാം. എങ്കിലും അമിതാഭ് ബച്ചനും ഹൃതിക് റോഷനും അല്ലെങ്കിൽ അമിതാഭ് ബച്ചനും ഷാരൂഖ് ഖാനും ഒരു സിനിമയിൽ വരുന്നത് പോലെ മോഹൻലാലും പൃഥ്വിരാജും അല്ലെങ്കിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും എന്തുകൊണ്ട് വരുന്നില്ല? അതിന് തുടക്കമാണ് ഇപ്പോൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ആ പ്രവണത ആദ്യം സംഭവിച്ചത് ഹോളിവുഡിൽ തന്നെയാണ്. സോ കോൾഡ് ഒരു മൾട്ടി കാസ്റ്റ് അല്ലെങ്കിൽ ഓൺസെമ്പിൾ കാസ്റ്റ് എന്ന് പറയുന്നത് ഹോളിവുഡിലാണ് അത് സംഭവിച്ചത്. ഇപ്പോൾ 2008 ഓസ്കാർ കിട്ടിയ ഡിപ്പാർട്ടഡ് എന്ന് പറയുന്ന സിനിമ വരെ അത്തരമൊരു സിനിമയാണ്. പിന്നെ ബോളിവുഡിൽ സംഭവിച്ചു തുടങ്ങി, തമിഴിൽ സംഭവിച്ചു തുടങ്ങി, തെലുങ്കിൽ സംഭവിച്ചു, ഇപ്പോഴാണത് മലയാളത്തിൽ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നത്. അടുത്ത കൊല്ലം ഞാനും മമ്മൂക്കയും ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നുണ്ട്. മമ്മൂക്ക എൻ്റെ ചേട്ടനായിട്ട് അഭിനയിക്കുന്ന പോക്കിരി രാജ എന്ന് പറയുന്ന ഒരു ബിസിനസ് കമേഴ്ഷ്യൽ വയബിലിറ്റി മാത്രം മുന്നിൽ നിർത്തി കണ്ടുകൊണ്ട് ചെയ്യുന്നൊരു സിനിമ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ രണ്ടുപേരും മുഴുനീള വളരെ പ്രസക്തിയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നൊരു സിനിമയാണ്. ലാലേട്ടനും ഞാനും ഒരുമിച്ചൊരു സിനിമയുടെ ഡിസ്കഷൻസ് ശ്രീ ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകനുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും മിക്കവാറും സംഭവിക്കും. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് തീർച്ചയായിട്ടും. ഇനിയും വരാനിരിക്കുന്ന കാലങ്ങളിൽ മലയാള സിനിമയിൽ അത്തരം പ്രോജക്റ്റുകൾ ഒരുപാടുണ്ടാവും. അത്തരം പ്രോജക്റ്റുകൾ താങ്ങാനുള്ള ഒരു ശേഷി മലയാള സിനിമയ്ക്കുണ്ടോ സാമ്പത്തികമായി? ഉണ്ട്. കാരണം അതിൻ്റെ വീണ്ടും ഞാൻ മാധ്യമങ്ങളെ തന്നെ ഇവിടെ പറയേണ്ടി വരും. കാരണം മലയാള സിനിമയുടെ ഏറ്റവും വലിയ റവന്യൂ ജനറേഷൻ ഏരിയ എന്ന് പറയുന്നത് സോ കോൾഡ് സാറ്റലൈറ്റ് റൈറ്റ്സ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ഓരോ മാധ്യമം, ഓരോ ചാനലുകൾ അവരുടെ ചാനൽ ആ സിനിമ കാണിക്കാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസർക്ക് കൊടുക്കുന്ന തുക, അതൊരു വലിയ റവന്യൂ ഏരിയ ആണ് നമ്മുടെ. ഇന്ന് 1.5 കോടിയിൽ മുകളിൽ നിൽക്കുന്ന, ഇപ്പോൾ ഒരു 3 കോടി രൂപ ബഡ്ജറ്റ് വരുന്ന സിനിമയ്ക്ക് പോലും 1.5 കോടിയിൽ മുകളിൽ നിൽക്കുന്ന ഒരു ബിസിനസ് ഏരിയ ആണത്. ഈ തുക നിശ്ചയിക്കപ്പെടുന്നത് 90% നടന്മാരുടെയും സംവിധായകൻ്റെയും പേരിലാണ്. പലപ്പോഴും ഒന്നിൽ കൂടുതൽ വലിയ സെയിലബിൾ ആയിട്ടുള്ള ആക്ടേഴ്സ് ഒരു പ്രോജക്റ്റിലുണ്ടെങ്കിൽ ഈ തുകയ്ക്ക് വലിയ വ്യത്യാസം വരും. ഇത്തരം പ്രോജക്റ്റുകൾക്ക് നടന്മാരുടെ ഈഗോ ക്ലാഷ് ഒരു തരത്തിലും തടസ്സമാവില്ല എന്ന് പറയാൻ കഴിയുമോ? ഇപ്പോൾ പഴശ്ശിരാജയിൽ തന്നെ ശരത് കുമാർ ചെയ്ത വേഷം സുരേഷ് ഗോപി ചെയ്യണമെന്നാണ് മമ്മൂട്ടി തന്നെ ആഗ്രഹിച്ചെന്ന് എനിക്കറിയാം, പക്ഷെ അത് നടന്നില്ല. അത്തരം ഈഗോ ക്ലാഷുകൾ എപ്പോഴെങ്കിലും പൊന്തി വരാനിടയുണ്ടോ? അത് വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിപ്പോൾ ഒരു സിനിമ എന്നുള്ളത് വിട്ടേക്കൂ, ഇപ്പോൾ ഒരു ചാനലിൽ തന്നെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആക്ടേഴ്സും സെക്യൂർ ആണെങ്കിൽ, ഇൻസെക്യൂരിറ്റി ഇഷ്യൂസ് ഒരു ആക്ടറിനും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരേണ്ടതായിട്ടില്ല. പിന്നെ മമ്മൂക്കയും സുരേഷ് ചേട്ടനും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് സുരേഷ് ചേട്ടൻ മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിക്കാത്തത് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു നടനുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവുമില്ല. ഇവർ ആരുടെ കൂടെയാണ് ഞാൻ അഭിനയിക്കുന്നതെങ്കിലും ഞാനെന്ന് പറയുന്ന നടൻ ആ സിനിമയിൽ ജസ്റ്റിഫൈഡ് ആണെങ്കിൽ, ഞാനെന്ന് പറയുന്ന നടൻ ആ സിനിമയിലേക്ക് ആത്മാർത്ഥമായി ആകർഷിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ ആ സിനിമ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ താരങ്ങൾക്ക് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി അവരോടൊപ്പം ഒരു നിരയിലേക്ക് താങ്കൾ ഉയർന്നു വരുന്ന ഒരു സമയമാണിത്. അതിനെ അവരെങ്ങനെ കാണുന്നു എന്നാണ് താങ്കൾക്ക് തോന്നിയിരിക്കുന്നത്? പുതിയ മുഖമെന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ ആദ്യമായിട്ട് മൂന്നാമതൊരാളോട് ആ സിനിമ വളരെ വലിയ ഹിറ്റാണ് എന്ന് പറയുന്നത് മമ്മൂക്കയാണ്. മമ്മൂക്ക വിളിച്ച് പറഞ്ഞറിഞ്ഞിട്ടാണ് എൻ്റെ ഗുരുനാഥനായ ശ്രീ രഞ്ജിത്ത് എന്നെ വിളിക്കുന്നത്. മമ്മൂക്ക പറഞ്ഞു ആ സിനിമ ഹിറ്റാണെന്ന് ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ മമ്മൂക്കയുമായിട്ടൊരു 2 ദിവസം ഒരുമിച്ച് ഒരു സെറ്റിൽ ചെലവഴിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അഭിനയിച്ച വൺ വേ ടിക്കറ്റ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം 2 ദിവസം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ 2 ദിവസമാണ് സത്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാനൊരു നടനായതിന് ശേഷം അദ്ദേഹമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരൊക്കെ ഒരു വലിയ സന്തോഷത്തോടെ തന്നെയാണ് കാണുന്നത്. കാരണം അവർക്കൊന്നും പൃഥ്വിരാജിനെ പോലെ ഒരു നടൻ കയറി വരുന്നതിൽ യാതൊരു ഇഷ്യൂസും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഞാനൊന്നും ഒരു തരത്തിലും അവരെ ബാധിക്കാൻ പോകുന്നില്ല. താങ്കൾക്ക് വ്യക്തിപരമായി വളരെ ആത്മവിശ്വാസമുള്ള ആളാണ്, അത് വളരെ പ്രകടമാണ്. പക്ഷേ ഇപ്പോഴും ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അവരുടെ ഒപ്പം നിൽക്കുന്ന ആളെന്ന ആത്മവിശ്വാസം താങ്കൾ പ്രകടിപ്പിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ആര് പറഞ്ഞു പ്രകടിപ്പിക്കുന്നില്ല എന്ന്? തീർച്ചയായിട്ടും അതും താങ്കൾക്കുണ്ട്. തീർച്ചയായിട്ടും ഞാനൊരു മോശം നടനൊന്നുമല്ല. ഒരു മോശം നടനാണെങ്കിൽ 50 സിനിമകളിലൊന്നും അഭിനയിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇൻ ടേംസ് ഓഫ് ഗ്രേറ്റ്നെസ് ഒരു മമ്മൂട്ടിയോ ഒരു മോഹൻലാലിൻ്റെയോ കൂടെ എഴുതാൻ പറ്റില്ല എൻ്റെ പേര്. കാരണം ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം എന്നാണ് താങ്കൾ പറയുന്നത്. ഐ ബിലീവ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. കാരണം ഞാനിനിയും അവരുടെ സിനിമകൾ കണ്ട് അവരുടെ തന്നെ സിനിമകൾ റെഫറൻസ് ആയിട്ടെടുത്ത് അവർക്ക് കൈവരിക്കാൻ സാധിച്ച എക്സ്പീരിയൻസ് എനിക്ക് കൈവരിക്കാൻ സാധിച്ചാൽ, അവർ നൽകിയിട്ടുള്ള ഒരു വോളിയം ഓഫ് വർക്ക്, അവരുടെ ഡെലിജൻസ്, അവരുടെ ഹാർഡ് വർക്ക് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ, എൻ്റെ കരിയറിൻ്റെ ആ സമയം എത്തുമ്പോൾ അവർ സമ്മാനിച്ച പോലെ ഒരു ഒരു വേരിയഡ് ബോഡി ഓഫ് വർക്ക് എനിക്ക് സമ്മാനിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പക്ഷേ നടൻ എന്ന നിലയിലും ഇത്രയും ആത്മവിശ്വാസമുള്ള താങ്കൾ ഒരിക്കൽ പറഞ്ഞു സൂപ്പർ സ്റ്റാറുകളുടെ കാലം കഴിഞ്ഞു, ഇനി ഒരുപക്ഷെ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? സൂപ്പർ സ്റ്റാർഡത്തിൻ്റെ കാലം കഴിയണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ആരോഗ്യകരമായ വളർച്ച എന്ന് പറഞ്ഞാൽ ഇനിയും അങ്ങോട്ട് ഈ താരമൂല്യത്തിൻ്റെ പ്രസക്തി സിനിമയിൽ കുറഞ്ഞു വരണം. ഒരു താരത്തിൻ്റെ പേരിൽ മാത്രം സിനിമകൾ വിൽക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു താരത്തിൻ്റെ പേരിൽ മാത്രം സിനിമാ വ്യവസായം നിലനിൽക്കുന്നത് വളരെ മോശമായ ഒരു പ്രവണതയാണ്. നമ്മളിപ്പോൾ ഹോളിവുഡ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സിനിമ വിൽക്കപ്പെടുന്നത് ആക്ടറിൻ്റെ പേരിലൊന്നുമല്ല. ഓഫ്കോഴ്സ് അത് സഹായിക്കും, ഒരു സെയിലബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ ഉണ്ടെങ്കിൽ അത് സഹായിക്കും. പക്ഷേ അവിടെ സബ്ജക്റ്റ് എന്താണ് സിനിമയുടെ കണ്ടന്റ് എന്നുള്ളതാണ് മുൻനിരയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് സൂപ്പർ സ്റ്റാർഡം അല്ലെങ്കിൽ സ്റ്റാർഡം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി കുറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കലാകാരനാണ്. എന്ത് ഉദ്ദേശത്തിൻ്റെ പേരിലായാലും തിലകനെ പോലുള്ള ആളുകൾ താങ്കളെക്കുറിച്ച് വളരെ ഉയർത്തി സംസാരിച്ചിട്ടുണ്ട്. അത്തരം സംസാരങ്ങളിൽ താങ്കൾ വീഴാറുണ്ടോ? അത്തരം സംസാരങ്ങളിൽ ഞാൻ വീണിരുന്നുവെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇരിക്കില്ലായിരുന്നു. കാരണം സിനിമയിൽ നമ്മൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നതാണ്, ഞാൻ മാത്രമല്ല ഏതൊരു നടനാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് നമ്മളെ പറ്റിയുള്ള നല്ല കാര്യങ്ങളാണ്. പക്ഷേ തിലകൻ സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുമ്പോൾ അതിന് മൂല്യം ഒരുപാട് ഒരുപാട് കൂടുതലാണ്. കാരണം അദ്ദേഹത്തിന് എന്നെപ്പറ്റി നല്ലത് പറഞ്ഞിട്ട് ഒന്നും നേടാനില്ല, ഒന്നും ലഭിക്കാനില്ല. അപ്പോൾ അതൊരു വളരെ എന്താ പറയുക അനാലിറ്റിക്കൽ ആയിട്ടുള്ളൊരു കമൻറ്റാണ്. തിലകൻ സാർ എന്നെപ്പറ്റി പറഞ്ഞ നല്ല കാര്യങ്ങൾ എനിക്ക് ഒരു വലിയ വലിയ അംഗീകാരം കിട്ടിയ പോലെയാണ്. വളരെ അഭിമാനാർഹമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ മുറിവുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ വാസ്തവം എന്നുള്ള സിനിമയ്ക്ക് താങ്കൾക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ തന്നെ അത്തരം ചില വിമർശനങ്ങൾ ഉണ്ടായി. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് താങ്കളുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത്? ഞാനതിനെപ്പറ്റി ഒന്നും ഓർക്കാറില്ല, കാരണം എന്നെ അതൊന്നും എഫക്റ്റ് ചെയ്തിട്ടേ ഇല്ല. അതാണ് അതിൻ്റെ വാസ്തവം. ഇപ്പോൾ വാസ്തവം എന്ന് പറഞ്ഞ സിനിമയിൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ആ സിനിമ ചെയ്ത അവാർഡിന് വേണ്ടിയൊന്നുമല്ല. എനിക്ക് ദുഃഖം വന്നത് ആ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ആവാത്തതുകൊണ്ടാണ്. അവാർഡ് എനിക്ക് കിട്ടി, സന്തോഷം. ചില ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. പക്ഷേ തുറന്ന് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളോ ഞാൻ അത്ര വലിയ വില കൽപ്പിക്കുന്നില്ല. എനിക്ക് കിട്ടിയ സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ ആ വർഷം ആ ജൂറി എൻ്റെ പെർഫോമൻസാണ് ഏറ്റവും നല്ലതെന്ന് തീരുമാനിച്ചു, എനിക്കൊരു അംഗീകാരം തന്നു, വലിയ സന്തോഷം. എന്നെപ്പോലെ ഒരു ചെറിയ കലാകാരന് ഒരു വലിയ പ്രോത്സാഹനമാണ്. ആ അവാർഡിനെ കുറിച്ചുണ്ടായ ചില വിശദീകരണങ്ങൾ താങ്കൾക്ക് ഒരു പ്രോത്സാഹന സമ്മാനം എന്ന നിലയിൽ കൂടിയാണ് ഇത് കിട്ടിയത്. താങ്കളുടെ പെർഫോമൻസ് തീർച്ചയായിട്ടും നന്നായിരുന്നു, പക്ഷേ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു പരിഗണന കൂടി ഉണ്ടായിരുന്നു എന്നതാണ്. അത് ഒരു തരത്തിൽ അത് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു വാദമല്ലേ? ചെറുപ്പക്കാരൻ അവാർഡ് കിട്ടണമായിരുന്നെങ്കിൽ എനിക്ക് വാസ്തവത്തിന് മുമ്പേ കിട്ടണമായിരുന്നു. കാരണം അതിനു മുമ്പ് തന്നെ എൻ്റെ സിനിമകൾ അവാർഡ് പരിഗണനയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെറുപ്പം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് അവാർഡ് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചെറുപ്പം കണക്കിലെടുത്ത് അവാർഡ് തരണമെങ്കിൽ പ്രായം കണക്കിലെടുത്തും അവാർഡ് കൊടുക്കണം. കാരണം വളരെ പ്രായം ചെന്ന നടന്മാരും ആ വർഷം ഒരുപക്ഷെ ഇനിയും ഇത്തരത്തിലൊരു സിനിമയിൽ ഭാഗമാകാൻ സാധിക്കില്ല എന്ന് ഉള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നടന്മാരും ആ വർഷം അവാർഡിൻ്റെ പരിഗണനയിലുണ്ടായിരുന്നു. ചെറുപ്പത്തിന് കൊടുക്കണമെങ്കിൽ പ്രായത്തിനും കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടൊന്നുമല്ല. പിന്നെ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അത് അവരുടെ അഭിപ്രായമാണ്. അത് പറയാൻ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ഘടനയുള്ളൊരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പോൾ ചെറുപ്പത്തിൻ്റെ ഒരു ആനുകൂല്യം കൊണ്ട് പ്രത്യേകിച്ച് ഒരു പരിഗണനയും എനിക്ക് വേണ്ട, ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചുള്ള പരിഗണന മതി എന്ന് താങ്കൾ ലോകത്തോട് പറയുന്നു? തീർച്ചയായിട്ടും എനിക്ക് ചെറുപ്പത്തിൻ്റെ യാതൊരു പരിഗണനയും എനിക്ക് വേണ്ട. ചെറുപ്പത്തിൻ്റെ പരിഗണന എനിക്ക് വേണ്ടത് സ്ക്രീനിന് പുറത്തേക്കാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും ചാബല്യങ്ങൾ കാണിച്ചാൽ, ഞാനെന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അതൊരു പയ്യൻ്റെ ഇമ്മച്യൂറിറ്റി ആയിട്ട് കണക്കാക്കി എന്നോട് ക്ഷമിക്കുക. സ്ക്രീനിൽ നിങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കാണുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൻ്റെ ഒരു ആനുകൂല്യവും എനിക്ക് തരണ്ട. എൻ്റെ ഈ മലയാളത്തിലെ താങ്കൾ തന്നെ പറഞ്ഞ മഹാനടന്മാരോടൊപ്പം നിന്ന് സിനിമയിൽ വിജയിക്കാൻ കഴിയും എന്ന് തെളിയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് താങ്കൾ. തീർച്ചയായിട്ടും ആ വിശ്വാസം എനിക്കുണ്ട്. ഇന്ന് എൻ്റെ മനസ്സിൽ സിനിമയ്ക്ക് മുകളിൽ ഒരു പെൺകുട്ടിക്ക് പ്രാധാന്യം കൊടുത്തൊരു ജീവിതം എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞാൽ ഞാനൊരു വൺ വുമൺ മാൻ ആവാനാണ് സാധ്യത.